വിശുദ്ധിയുടെയും ശുഭവേളയുടെയും നിറവിൽ വിശ്വാസികൾ തുളസി പൂജ കൊണ്ടാടി. മഹാലക്ഷ്മിയുമായുള്ള മഹാവിഷ്ണുവിൻ്റെ വിവാഹമാണ് സവിശേഷമായ ഈ ആരാധനയുടെ സങ്കല്പം. ഭഗവാൻ മഹാവിഷ്ണു യോഗനിദ്രയിൽ നിന്നുണരുന്നുവെന്ന സങ്കല്പമാണ് തുളസി പൂജയ്ക്ക് ആധാരം. കേരളത്തിൽ അപൂർവമെങ്കിലും ഇതര സംസ്ഥാനങ്ങളിൽ തുളസി പൂജ ക്ഷേത്രങ്ങളിലും വീടുകളിലും വ്യാപകമായി കൊണ്ടാടുന്നു. കാസർഗോഡ് ജില്ലയിൽ ഗൗഡസാരസ്വത ബ്രാഹ്മണ സമൂഹവും കന്നഡ മാതൃഭാഷയായിട്ടുള്ളവരുമാണ് പ്രധാനമായും തുളസി പൂജ നടത്തുന്നത്. കാഞ്ഞങ്ങാട് പുതിയകോട്ടയിൽ നിന്നുള്ള കാഴ്ചകളാണിത്. വീട്ടിലെ തുളസിത്തറ കഴുകി വൃത്തിയാക്കി ചായം തേച്ച് വർണ്ണാഭമാക്കുന്നു. ശേഷം മാവില കൊണ്ട് തറയ്ക്കു ചുറ്റും തോരണം കെട്ടും. തുളസിയെ മഹാലക്ഷ്മിയായാണ് സങ്കല്പിക്കുന്നത്. മഹാവിഷ്ണുവിൻ്റെയും മഹാലക്ഷ്മിയുടെയും വിവാഹം കൂടിയാണ് തുളസി പൂജ. വെല്ലവും തേങ്ങയും ഏലത്തരിയും ചേർത്ത് കുഴച്ച സ്വാദിഷ്ടമായ അവലാണ് പൂജയിലെ പ്രധാന നിവേദ്യം. കുട്ടികൾ കമ്പിത്തിരിയും മത്താപ്പൂവും കത്തിച്ച് ആഘോഷിക്കും. വീടും പരിസരവും മൺചിരാത് തെളിയിച്ച് പ്രകാശപൂരിതമാക്കുന്നു. തുളസി പൂജയിലൂടെ ഐശ്വര്യത്തിൻ്റെ ദേവതയായ ലക്ഷ്മീദേവിയെ ഭവനത്തിൽ കുടിയിരുത്തുന്നു എന്നൊരു സങ്കല്പവുമുണ്ട്. കുളിച്ച് ശരീരശുദ്ധി വരുത്തി തുളസിത്തറയ്ക്ക് ചുറ്റും മൂന്ന് പ്രദക്ഷിണം വച്ച ശേഷം നനയ്ക്കുന്നതും സന്ധ്യയ്ക്ക് തുളസിച്ചുവട്ടിൽ ദീപം തെളിയിക്കുന്നതും ഉത്തമമത്രേ. നിത്യവും തുളസി പൂജ ചെയ്യുന്നത് സർവൈശ്വര്യത്തിന് കാരണമാകുമെന്നാണ് വിശ്വാസം. സംസ്കൃതത്തിൽ തുളസി എന്നാൽ സാമ്യമില്ലാത്തത് അഥവാ തുലനമില്ലാത്തത് എന്നാണ് അർത്ഥം. തുളസിയുടെ ഗുണഫലങ്ങളുള്ള മറ്റൊരു ചെടി ഇല്ലെന്നത് തന്നെയാണ് പേരും ദ്യോതിപ്പിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്.